കൂട്ടക്കടവ് തടയണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഷെയ്ഡ് പ്രൊട്ടക്ഷൻ ഭിത്തി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഹൈദരാബാദിൽ നിന്നുള്ള ഒരു വിദഗ്ധ സംഘം നമ്മുടെ കൂട്ടക്കടവിലെയും അതുപോലെ തന്നെ യാറും പരിസരവും മണ്ണിയമ്പെരുമ്പലം വരെയുള്ള ഭാഗങ്ങളിൽ അവരുടെ പ്രപ്പോസൽ ഏകദേശം നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ആയി ബന്ധപ്പെട്ട് കരിങ്കൽ അതുപോലെ മെറ്റൽ ഒന്നും ഉപയോഗിക്കാത്ത രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിച്ച് ഷെയ്ഡ് പ്രൊട്ടക്ഷൻ ചെയ്യുക എന്നുള്ള ഒരു പ്രപ്പോസലുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ആ സംഘത്തെ ഈ പരിസര ഈ പ്രദേശങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ നാട്ടുകാരും മറ്റു ആളുകളും രാഷ്ട്രീയ കക്ഷികൾ എല്ലാ ആളുകളും ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവർ അതിൻ്റെ പ്രപ്പോസലും എല്ലാം ഇവിടെ ഗവൺമെൻറ് സമർപ്പിക്കും. അത് ഗവൺമെൻറ്റിന് അത് അതിൻ്റെ പ്രപ്പോസൽ അനുകൂലമാണെങ്കിൽ ആ പ്രപ്പോസലുമായി മുന്നോട്ട് പോകാമെന്നാണ് ആ കമ്പനി നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നമുക്ക് അവർ പറഞ്ഞതനുസരിച്ച് നമുക്ക് ഏകദേശം അവരുടെ പ്രപ്പോസൽ ചെയ്യാൻ പറ്റുന്ന, അതായത് ഇവിടുന്ന് നമ്മുടെ പാലത്തിൻ്റെ ഇവിടുന്ന് ഒരു 100 മീറ്റർ താഴത്തേക്ക് നമ്മൾ ഭിത്തി മെറ്റൽ നമ്മുടെ കോൺക്രീറ്റ് ഭിത്തിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടല്ലൂർ കൂട്ടക്കടവ് വരെയുള്ള കോൺക്രീറ്റ് ഭിത്തിയുമുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ, അതായത് വെള്ളിയാങ്കല്ല് മുതൽ നമ്മുടെ കോൺക്രീറ്റ് ഭിത്തി സ്റ്റാർട്ട് ചെയ്യുന്ന കൂമാന്തോട് വരെയും അവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ താഴത്തേക്കുള്ള ഭാഗം നമ്മുടെ യാറം മുതൽ മണ്ണിയമ്പരമ്പലം വരെയുള്ള ഭാഗമാണ് അവർ ഈ പ്രപ്പോസൽ ഇവിടെ ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നത്. അത് ഗവൺമെൻറ് പരിശോധിച്ച് അവർക്ക് നമ്മുടെ ഈ പ്രദേശത്തെ ഈ സാഹചര്യങ്ങൾക്ക് ഫ്ലഡുണ്ടായ സാഹചര്യങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അത് അതിൻ്റെ പ്രപ്പോസലുമായി മുന്നോട്ട് പോകാം എന്നാണ് കമ്പനി നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അത് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ എല്ലാവരും സംസാരിച്ചു. നമ്മളുമായി അവരുടെ ആശങ്കകളും നമ്മുടെ ആശങ്കകളെല്ലാം ആ കമ്പനിയുമായി നമ്മൾ പങ്കുവെക്കുകയും ഉണ്ടായി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി നമ്മുടെ ഗവൺമെൻറ് തീരുമാനിക്കുന്നതനുസരിച്ച് നടക്കും. എല്ലാവിധ പിന്തുണയും നമ്മുടെ നാട്ടുകാരും നൽകും. ഈ പ്രദേശത്തെ ഇവിടുത്തെ നമ്മുടെ ഇതിൻ്റെ കൂടല്ലൂർ പ്രദേശ തീരദേശ സംരക്ഷണ സമിതി എന്നുള്ള നൽകും. നമ്മൾ അവരെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. അതുമായി നല്ല പിന്തുണയും അവർക്ക് നൽകാമെന്ന് നമ്മൾ അറിയിച്ചതായി പറയുന്നു. This is a polypropylene made Joe bag which can give you a size of more than 1 ton. Okay. And basically this bag is used for river bank protection, especially at the toe of the embankment to prevent scouring. If the scour hole is very large, then you can use normal bags which are available locally, normal cement bags, fill it up the scour hole, and on the top layer you can use this bag which will prevent scouring. And these bags are made by our company, Tenkate Geosynthetics Malaysia. These are made in Malaysia basically. And I am representing this company. And we don't sell the products actually. We give solutions for specific sites. Whichever erosion problems we have, we will provide solutions for the problems. So we visit the site and try to give you a solution. So that is our way of working. And this is one of our products. Similarly, we have sand-filled mattress which is covering the slopes. We have geotubes, we have geobags, and lot of products like that. So you can see this bag is having very coarser fiber. This will entrap the sand and silt, clay and silt, and it will regenerate the bag with vegetation growth in the bottom. And this is having two layers, and both layers are made of polypropylene. And polypropylene is non-biodegradable and non-inert to any chemical reactions. So this will live its life more than what you expect actually. So if it is under the river, absolutely there is no problem to the life of this bag. It will stay for a very long time. രണ്ടാമത്തെ പ്രളയത്തിന് ശേഷം ഇവിടെ ഏറെ പ്രയാസങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രശ്ന പരിഹാരം എന്ന നിലയിൽ ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനുമായിട്ടുള്ള മമ്മിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടു, അതുമാതിരി വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈദരാബാദിൽ നിന്ന് ഇങ്ങനെ ഒരു സംഘം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അവർ തടയണയുടെ ബാക്ക് സൈഡായിട്ടുള്ള തടയണ കഴിഞ്ഞ് മണ്ണിയമ്പരമ്പലം വരെയുള്ള പ്രദേശത്ത് രണ്ട് സൈഡുകളും ഭിത്തികൾ മണൽച്ചാക്ക് ഉപയോഗിച്ച് കെട്ടുന്ന രീതിയിലുള്ള ഒരു പുതിയ ആധുനിക നൂതന ശാസ്ത്രീയ രീതിയിലുള്ള ഒരു പരിപാടിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കൂമാന്തോട് പാലത്തിന് മുകളിൽ നിന്ന് വെള്ളിയാങ്കല്ല് കടവ് വരെയുള്ള സ്ഥലവും ഈ ഹൈദരാബാദ് സംഘം കെട്ടും എന്നാണ് ഇപ്പോൾ ഉറപ്പ് തന്നിട്ടുള്ളത്. അങ്ങനെ ഒരു പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജ് സാർ കൂടെയുള്ള എല്ലാ ആളുകളും നമ്മുടെ പ്രദേശത്തുള്ള
എല്ലാവരും ഈ പരിപാടി ഈ വിജയത്തിനോടൊപ്പം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഇത് തന്നെയാണ് നമുക്ക് നൽകുന്നത്. നമുക്ക് ഈ തീര സംരക്ഷണമാണ് ഇപ്പോൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സൈഡ് ഭിത്തിയും തീര സംരക്ഷണവും ഉറപ്പുവരുത്തിയാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഈ ഹൈദരാബാദ് സംഘവുമായി ഇവിടെ വന്നിട്ടുള്ളതിൽ നമുക്കൊരു ആശ്വാസം നൽകുന്നത്. വെള്ളിയാങ്കല് ആർ സി ബി മുതൽ പേരശന്നൂർ കടവ് എന്ന് പറയുന്ന സ്ഥലം വരെ വളരെയധികം ഇറോഷൻ നടക്കുന്ന ഒരു ഏരിയ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. 2018-19 പ്രളയങ്ങൾക്ക് ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള ഇറോഷൻ വളരെയധികം കൂടുതലാണ്. മുത്തുവിളയംകുന്ന് ക്ഷേത്രത്തിൻ്റെ കരം ക്ഷേത്രഭാഗം മുതൽ പേരശന്നൂർ കടവിലുള്ള സ്ഥലം വളരെയധികം ഇടിഞ്ഞു പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വർഷങ്ങളിൽ കിട്ടുന്ന ഓരോ വർഷം പ്രതിവർഷം കിട്ടുന്ന വളരെ ചെറിയൊരു തുക കൊണ്ട് സൈഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന കരിങ്കൽ ഭിത്തി നിർമ്മാണം അല്ലെങ്കിൽ സാധാരണഗതിയിൽ ചെയ്തു വരുന്ന കോൺക്രീറ്റ് ഭിത്തി നിർമ്മാണം അപ്രോപ്രിയമായിട്ടോ അല്ലെങ്കിൽ അതൊരു ഫീസിബിളായിട്ട് നമുക്ക് തോന്നാറില്ല. കാരണം ഏകദേശം 3 കിലോമീറ്ററോളം സ്ഥലം ഒരു വർഷത്തിനകത്ത് കെട്ടിത്തീർക്കുക എന്ന് പറയുമ്പോൾ അതിന് വളരെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കതിനൊരു പാരലായിട്ടൊരു മാർഗം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പുഴയിൽ ധാരാളം മണൽ അടിഞ്ഞുകൂടി ഈ മണൽ സെൻട്രൽ മാടിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് പുഴയുടെ ഇടത്തെ കരയിലേക്ക് വെള്ളം തള്ളപ്പെടുകയും ഇങ്ങനെ തള്ളപ്പെടുന്ന വെള്ളം ഈ ഭാഗത്തുള്ള ഇടത്തെ കരയിലെ കരഭാഗത്തെ കംപ്ലീറ്റ് കാർന്നെടുത്തുകൊണ്ട് പോകുന്നതായിട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരാർത്ഥം സെൻട്രലിലുള്ള ഉണ്ടായിട്ടുള്ള മണലിൻ്റെ തിട്ടകൾ കംപ്ലീറ്റ് അവിടെ നിന്ന് മാറ്റി കരയുടെ സംരക്ഷണത്തിലേക്ക് ഉതകുന്ന രീതിയിലേക്ക് ഉപയോഗിക്കുകയാണ് വേണ്ടത്. മണലായതുകൊണ്ട് ഇതിന് കവർ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതിനായിട്ടാണ് ഇപ്പോൾ പുതിയ കടൽഭിത്തി നിർമ്മാണത്തിന് ഉപയോഗിച്ച് വരുന്ന ജിയോ ട്യൂബ് എന്ന് പറയുന്ന അതിൻ്റെ വകഭേദത്തിലുള്ള ഒരു ടെക്നോളജി നമ്മൾ ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അത് എത്രത്തോളം സക്സസ് ആകുമെന്നുള്ളത് ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് കിട്ടുന്നു.